ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരേലിയ പ്ലാന്റ്സിൻ്റെ മഴക്കാല കെയറിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ മഴക്കാല കെയറിങ് എന്നൊന്നും പറയാനില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അരേലിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് വലിയ പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും, നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെടി കൂടിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് കൂടി വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്നതാണ് എൻ്റെ കയ്യിലുള്ള അരേലിയ പ്ലാന്റ്സ്. അപ്പോൾ ഇതിന് എത്രത്തോളം സൺലൈറ്റ് കിട്ടുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ലീവ്സിൽ വരുന്ന വ്യത്യാസം. നല്ല പോലെ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് നിങ്ങൾ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത് എങ്കിൽ ഇതുപോലെ നല്ല പോലെ ഗോൾഡൻ കളറിലായിരിക്കും. പിന്നെ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണെങ്കിൽ ഇതുപോലെ ഗ്രീൻ കളറും യെല്ലോ കളറും മിക്സ് ചെയ്തിരിക്കും. പിന്നെ തീരെ സൺലൈറ്റ് കിട്ടാത്ത ഏരിയയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നല്ല ഗ്രീൻ കളറിലായിരിക്കും പ്ലാന്റ് ഉണ്ടാവുക. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ചെടികളുടെ മഴക്കാല കെയറിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഈ അരേലിയ പ്ലാന്റ്സ് ഞാൻ നല്ല പോലെ മഴ കിട്ടുന്ന ഏരിയയിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഞാനത് മഴയത്ത് നിന്ന് മാറ്റി വെക്കുന്നില്ല എന്നാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് രണ്ട് മൂന്ന് പേര് പറഞ്ഞിരുന്നു ഈ അരേലിയ പ്ലാന്റ്സ് നല്ല പോലെ മഴ കൊണ്ടാലേ ചീഞ്ഞ് പോകുന്നതെന്ന്. പക്ഷേ എൻ്റെ ഈ പ്ലാന്റ് രണ്ട് വർഷം പഴക്കമുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് ഞാനിത് നല്ല പോലെ മഴ കിട്ടുന്നതും അതുപോലെ തന്നെ നല്ല പോലെ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതുവരെ അതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ വീടിൻ്റെ ഈ ഫ്രണ്ട് ഈ രണ്ട് ചെടി വെക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നല്ല പോലെ സൺലൈറ്റും കിട്ടും, അതുപോലെ തന്നെ നല്ല പോലെ മഴയും കൊള്ളും. അതായത് എന്താ പറയുക, ആ ഭാഗത്തായിട്ട് ഒരു മരമോ അതുപോലുള്ള എന്തും ഇല്ല. അതുകൊണ്ട് നല്ല ഡയറക്റ്റായിട്ട് വെയിലും അടിക്കും മഴയും കൊള്ളും. അപ്പോൾ എൻ്റെ പ്ലാന്റ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് അത് മാറ്റാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ മഴ കൊള്ളാത്ത സ്ഥലത്ത് തന്നെ ഒന്ന് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോട്ടൊന്ന് ചെക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ പോട്ടിൽ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്ന പോട്ടിൽ മണ്ണ് ചിലപ്പോൾ ഉറച്ച് പോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ മണ്ണിനെ ജസ്റ്റ് ഒന്ന് നല്ല പോലെ എന്തെങ്കിലും വെച്ച് ഒന്ന് ഇളക്കുക. അപ്പോൾ നല്ല പോലെ വെള്ളം വാർന്നു പോകും. പിന്നെ അതേപോലെ പോട്ടി മിക്സായിട്ട് നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല പോലെ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് തന്നെ എടുക്കുക. പിന്നെ പോട്ടും നല്ല പോലെ വെള്ളം വാർന്നു പോകുന്ന നല്ല ഹോളുള്ള പോട്ട് തന്നെ എടുക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് പരിചരണം വളരെ കുറവായൊരു ചെടിയാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പോലെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. ഈ പ്ലാന്റ് മാത്രം മതിയാവും നമ്മുടെ ഗാർഡൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും പിന്നെ എങ്ങനെ നമുക്ക് ബുഷിയായിട്ടും ബോൾ ഷേപ്പിലും വളർത്താം എന്നതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ പ്ലാന്റ് ഇതുപോലെ പുഷ്യായിട്ടും ബോൾ ഷേപ്പിലും വരുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഭംഗി കിട്ടുക. അപ്പോൾ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ 10 ദിവസത്തിലൊരിക്കൽ നല്ല പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വിട്ടാൽ മാത്രമേ നമുക്ക് ആ ഷേപ്പിൽ കിട്ടുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതുപോലെ ചെറിയ തൂമ്പ് വച്ചിട്ട് നമുക്കിതിൻ്റെ ഒരുപാട് ചെടികളുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പ്ലാന്റിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വേസ്റ്റായിട്ട് വരുന്ന ആ ഒരു ചെറിയ തൂമ്പ് മതിയാവും ഇതിൻ്റെ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെയും വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതുപോലുള്ള ചെറിയ തൂമ്പ് മതിയാവും നമുക്കിതിൻ്റെ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഇതുപോലുള്ള തൂമ്പ് വെച്ചാൽ നമുക്കിതിൻ്റെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. നമ്മൾ മൂത്ത കമ്പൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ വേരൊന്നും പിടിച്ച് കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾ ഇളം കമ്പ് തന്നെ സെലക്ട് ചെയ്യാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളതൊക്കെ. അപ്പോൾ മഴക്ക് പ്ലാന്റ് ചീഞ്ഞ് പോകുന്നവരുണ്ടെങ്കിൽ കൂടുതൽ മഴ കൊള്ളിക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി ചെയ്യുക. നല്ല പോലെ മണ്ണൊക്കെ ഇളക്കി മാറ്റുക. പിന്നെ അതേപോലെ നിങ്ങൾ പോട്ടിനടിയിൽ എന്തെങ്കിലും പ്ലേറ്റോ അതുപോലെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് എല്ലാ സമയവും ഒന്ന് ചെക്ക് ചെയ്ത് അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റിക്കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.